നമസ്കാരം എല്ലാവർക്കും. ഞാൻ ജോസ് പള്ളിക്കുന്നില്. ഞാൻ രവിച്ചേട്ടൻ. ഞാനിപ്പോ റാഞ്ചിയിലുള്ള റാഞ്ചി നമ്മുടെ സിംറാമ്പയുടെ ഓഫീസില്. അപ്പൊ വന്നിട്ട് ലോഡാ, ഇന്ന് ലോഡാവുന്ന പറഞ്ഞു. എന്താണ്ട് ഒറീസിക്ക്, ഒറീസിന്ന് ഗോപാൽപൂര് മിലിറ്ററിയുടെ സാധനമാണ്. അപ്പൊ അത് ഒരു ഞാൻ രാത്രി പറഞ്ഞത് 6 മണിക്ക് ആയിരുന്നാ പറഞ്ഞ. ഇപ്പൊ സമയം ഇവിടെ 7 മണിയായി. ഇതുവരെ ആയിട്ട് ആർക്കാരും വന്നിട്ടൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ വരാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കണു. അപ്പോൾ ഇനി ഇവിടുന്ന് തന്നെ തൊട്ടടുത്ത് 2-3 കിലോമീറ്റർ അപ്പുറത്ത് അങ്ങനെ ലോഡ് കയറ്റണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി കയറ്റി. ഗോപാൽപൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബെർഹാംപൂര് അടുത്ത് മിലിറ്ററിയുടെ തന്നെ, അവർക്ക് തന്നെ അങ്ങനെ പറഞ്ഞു മിലിറ്ററി ക്യാമ്പിലേക്കാന്ന് പറഞ്ഞു. ഇനി ലോഡ് കയറ്റുമ്പോൾ അറിയാം കഴിച്ചോടാ. മിലിറ്ററിയാണോ അതോ ഈ വേറെ എയർഫോഴ്സിനാണൊക്കെ ഇതാണെന്ന് പറയണവര്. ഇനിയിപ്പോൾ വേറെ സിവിലിയന്മാരാണെന്നുള്ളവർ നമുക്ക് ലോഡ് കയറ്റുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇനി ലോഡ് കയറ്റുന്ന കാര്യങ്ങളിലേക്ക് പോട്ടെ കേട്ടോ. ഇതുണ്ടോ വണ്ടികളൊക്കെ ഇവിടെ നിറഞ്ഞു കിടക്കണോടാ. നമുക്ക് നാട്ടിലേക്ക് ലോഡില്ല, നമ്മുടെ ബ്രിജുബായിയുടെ അടുത്തൊന്നും ലോഡില്ല, സിംറാംബായിയുടെ അടുത്തൊന്നും ലോഡില്ല, എല്ലായിടത്തും ലോഡില്ല, മോശമാണ്. അപ്പൊ അത് ഇവിടുത്തെ ഇത് കഴിഞ്ഞല്ലോ, ഇറങ്ങണം മിലിറ്ററി കയറുന്ന വണ്ടി ഇറക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇനി തുടങ്ങാം അല്ലേ ചേട്ടാ. തീർച്ചയായും ഞാൻ അങ്ങനെ ലോഡ് കയറ്റാൻ പോട്ടെ കേട്ടോ. ഇവിടുന്നൊരു 3-5 10 കിലോമീറ്റർ താഴെ പോയിട്ട് ലോഡ് കയറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗൈഡാണ്, വഴികാട്ടിനെയും കൂട്ടിട്ട് പോകണം ഇവിടുന്ന് ലോഡ് കയറ്റാൻ. അവരെ എളുപ്പമല്ല, ചോദിച്ച് പോകണ്ടല്ലോ, ഇങ്ങനെ പണിയാവും. നേരം പെടുത്തി നേരമായി പോട്ടെട്ടോ. നമ്മൾ ലോഡ് കയറ്റാൻ പോവാണ്ടോ. നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, അതിന്റെ സംഭവം അറിയാം. കുട്ടികളുടെ ജയിലാണ്, കുട്ടികളുടെ ആ നീല സാധനമൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ആ ജയിലിനകത്തേക്കാണ് വഴിയണത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്നത് ഞങ്ങൾ വീട് എടുക്കാൻ കാരണം ജയിലായത് കാരണ. അപ്പൊ നമ്മള് റാഞ്ചി ടൗണിലേക്കാണ് പോണ കേട്ടോ. റാഞ്ചി ബൈപ്പാസ് വരണം മുമ്പ് ധൻബാദ് ഒക്കെ പോകല്ല, ടാറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്ന വഴി എന്താണ് കേട്ടോ. മിലിറ്ററിയുടെ ടാങ്ക് ഒക്കെ ഇരിക്കണോ. ആ ഒരെണ്ണ ഇവിടെ അപ്പുറത്തോറോണ് ഇരിക്കുന്നത് മിലിറ്ററിയുടെ ടാങ്ക്. ടാങ്ക് ടാങ്ക് ഇരിക്കും അടുത്ത് രണ്ടാമത്തെ ടാങ്ക്. ഇതൊക്കെ മിലിറ്ററിയുടെ ഏറിയ കേട്ടോ. മിലിറ്ററി ടാങ്ക് ഇരിക്കണ. ഓട്ടോസിൽ പോണ ആൾക്കാർ നോക്കി, എത്ര ആൾക്കാർ നോക്കി, 8 ബാക്കിയാ. ബോട്ടിമോഡ് നമ്മള് കഴിഞ്ഞിട്ടപ്പോ നമ്മള് മീൻ പഠിക്കാൻ പോകുന്നില്ലേ, മിനി ഞാൻ മീൻ പഠിക്കാൻ പോകുന്നില്ലേ, അത് ഇവിടുന്ന് കേട്ടോ. ജംഷഡ്പൂർ 127, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതായിരുന്നു ജംഷഡ്പൂർ പഴയ വഴിയായിരുന്നത്. ഇപ്പൊ ബൈപ്പാസ് എന്ന് പറഞ്ഞ വണ്ടിയുടെ കയ്യിലേ പോണം. ബോട്ടി മോഡ് നമ്മൾ ഇവിടുന്നാണ് കഴിഞ്ഞ ദിവസം മീൻ പഠിക്കാൻ വേണ്ടി വന്നത്. സീത പയ്യാ മിലിറ്ററിയുടെ വണ്ടികള് 1, 2 ഒരെണ്ണം കെട്ടി വിളിച്ചിട്ട് പോകും. ഇതൊക്കെ രണ്ട് സൈഡും ഇല്ല, ഈ ലെഫ്റ്റ് സൈഡ് മിലിറ്ററിയുടെ ഏരിയ ഉണ്ടത്. ഇത് അടുത്ത മിലിറ്ററിയുടെ ടാങ്ക്.
வேற இங்க அடுத்துட்டாங்க வெட்ட சாணம்லாம் இல்ல இப்ப நம்ம மூணு டாங்க் கண்டு கேட்டோ மூணு டாங்க் கண்டு நம்ம மூணெண்ணம் நிஷித் விஜய் हिंदी बस बस ड्राइविंग अलिया बस चूड़ी वरू शेख बिहारी अडमिनिस्ट्रेटिव विमान 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 स्टेट म्यूसियम रांची टाउन भागा वन कह पाय कटो अटिकनल स्थल तीव्रता अड़ पगुद वरा अब गैड वाटी पेड़ कहफ्टी औट्टर बांगलाइट सैकल मोबाइल फोन उपयोग कुटा बैक ओडिकल मोबाइल फोन उपयोग टू वीलर सैकल टू वीलर सैकल अब मूल टू वीलर मोबाइल नाटी टू वीलर उपयोग मोबाइल फोन उपयोग अल आद फस्ट प्राय पड़ी या फेसबुक पड़ी स्कूल अल ना मोदीजी पर बेटी बचावो बेटी पढ़ावो पढ़ी पे पढ़िपी निर्बंधी पढ़िपी पे मे
ഏതാണ്ടാ പിള്ളേര് സ്കൂളിൽ പോകാനും ലോറി കൊണ്ട് ആ ലോറി ഒക്കെ അങ്ങോട്ട് ലോറി കാരണം വേറെ വഴി ഞാൻ ആ കൊറോണ കണ്ട കഴിച്ചേ മതിലെ കണ്ട വെച്ച് അതിനകത്ത് കഴിച്ചിരുന്നു ചെറിയ വഴിയായിട്ടാ ചെറിയ വഴി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പിള്ളേർ സ്കൂളിൽ പോണ നോക്കിയേ ഇപ്പൊ പോയ ബസ് ഗയയിലേക്ക് പോണ വേണ്ടിയാണ് ഗയ ഗയ നമ്മളൊരു ഓർഡർ ഇല്ലേ അവിടേക്ക് പോണ ബസ്സാണത് ഗയ ഇവിടെ തൃശ്ശൂര് കണ്ണൂരൊക്കെ ഓർഡർ കൊടുത്ത വണ്ടി ആ കിലോമീറ്റർ നമ്മളിപ്പോ അവിടെ നിന്ന് 196 200 കിലോമീറ്റർ ഓടുന്നുണ്ട് അതാ നമ്മുടെ തൃശ്ശൂര് കണ്ണൂർ ഓർഡർ ബസ് എന്ന് പറഞ്ഞ ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ ആന്ധ്ര വണ്ടി അണ്ണമണ്ടി പറഞ്ഞു ടി എം വണ്ടി 12 വീലോട്ടോ 12 വീലാണ് 12 വീല ദൂരെ സ്കൂൾ ബസ്സല്ലേ ചേട്ടാ പോണേ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തപ്പോ സ്കൂൾ ബസ് ഇത്ര സ്കൂൾ ബസ് ദൂരെ പോണ സ്കൂൾ ബസ് പറഞ്ഞു അടുത്തത് ആ അതന്നെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ സെറ്റപ്പായിട്ട് തുടങ്ങി ഇവിടെ സിംഗിൾ വഴിയില്ല എവിടെ ട്രെയിൻ പോണക്ക് ദൂരെ പിള്ളേരല്ലേ പഠിക്കാൻ പോണ അല്ലേ ചേട്ടാ ഈ നിലയ്ക്കാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്പർ വൺ സ്ഥാനം ഒരു 10 വർഷത്തിൽ കൂട്ടാ കാരണം കേരളത്തിന്റെ നമ്പർ വൺ എന്നുള്ള പദവി 10 കൊല്ലത്തിനുള്ളിൽ 10-15 കൊല്ലത്തിനുള്ളിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും തീരുമാനമാവും അല്ലേ ഇവിടെ എല്ലാ പിള്ളേരും പഠിക്കണം പഠിക്കാൻ പോയിക്കണ് അതും ഇവിടെ എങ്ങനെയാണ് നമ്പർ വൺ പോകുന്ന പറയാൻ കാരണം ഇവിടെ ആണെങ്കിൽ എല്ലാവിധ സ്കൂളും കോളേജും ഒക്കെ അടിപൊളിയാണ് ഇവിടെ അല്ലേ നമ്മുടെ ആൾക്കാർ തന്നെയാണ് ആ നമ്മുടെ കേരളത്തിനുള്ള ആൾക്കാരാണ് ഇവിടെ പഠിപ്പിക്കാനുള്ളത് ജംഷദ്പൂർ 123 അതായത് വേറെ ഏതൊരു പഠിക്കൊക്കെ ഒന്ന് കയറി നമ്മള് ജംഷദ്പൂർ 100 നമുക്ക് ഈ വഴിക്ക് പോകുന്നല്ലോ ഒന്നും കൂടെടാ ജംഷദ്പൂര് ചായ്വാസ അങ്ങനെ പോവാ നമുക്ക് ടോൾ വരും മാത്രം കട്ടക്ക് ഭുവനേശ്വർ വഴിക്ക് ലൈം ബസ് പറഞ്ഞു നോക്കിയാ ലൈം ബസിന്റെ മുകളിലുള്ള ആൾക്കാർ നോക്കിയാ തണുപ്പത്തോ ഇരിക്കണം അവരെ സമ്മതിക്കണം അല്ലേ ചേട്ടാ ആ തണുപ്പം കാറ്റടിച്ചിട്ട് ആ കാറ് പോണ പോലെ നമുക്ക് തിരിയണം
പണി ഉണ്ട്, നമുക്ക് പണി ഉണ്ട്, വേറെ ഉണ്ട്. നമ്മൾ അവരുടെ സ്കൂളിലല്ല നമ്മൾ പഠിച്ച, നമ്മളാ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ തരണോ. നമ്മളവിടെ തിരിഞ്ഞിട്ടില്ല, നമ്മള് ഇങ്ങനെ അടിച്ചു. അത് തന്നെ മനസ്സിലായല്ലേ. ചേട്ടാ ആദ്യം പറഞ്ഞ ഇങ്ങനെ വട്ടം വെക്കാൻ പറഞ്ഞ, തിരിയില്ല, നോക്കി തിരിഞ്ഞോ പറഞ്ഞ. അപ്പത്തേക്ക് എന്റെ ബുദ്ധി അവളെ വർക്ക് ചെയ്തു, കേറി അപ്പനടിച്ചു. ആ തിരിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത ഞാൻ കട്ട് ചെയ്തത്, അതാണ് ബുദ്ധി. നമ്മളെ രാഷ്ട്ര ചായ പിന്നെ ചായ കുടിക്കടാ, ഒരു ചായ കുടിച്ചിട്ട് പോട്ടെ. അവിടെ ചായ കടയൊന്നുമില്ല എന്ന് പറഞ്ഞ. നമ്മളങ്ങനെ മിലിറ്ററിയുടെ ക്യാമ്പിനകത്ത് കയറിട്ടോ, നമ്മൾ മിലിറ്ററിയുടെ ക്യാമ്പാണത്. ഇതിനകത്ത് കയറി ഇനി നമ്മൾ ഭക്ഷണം വെക്കട്ടെ. അപ്പോൾ ലോഡ് കയറ്റാൻ കുറച്ച് കഴിയുന്ന പറഞ്ഞോടെ, ഈ ഗോഡൌണിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഗോഡൌണിൽ നിന്ന് ഏതൊരു ഗോഡൌണിൽ നിന്ന് ലോഡ് കയറ്റണേ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഭക്ഷണം വെക്കാനുള്ള സൗകര്യം നോക്കട്ടെ, ഭക്ഷണം വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു സാർമാർ പറഞ്ഞു ഭക്ഷണം വെച്ചോളാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചേട്ടൻ വെള്ളം എടുക്കാൻ പോയി. അപ്പോൾ ഞാൻ ആ പെട്ടിയൊക്കെ തുറന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ. ഞങ്ങളെ വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു. അതിൻ്റെ ഇവിടുന്ന് ഈ ഗോഡൌണിൽ നിന്ന് ലോഡ് കയറ്റണം തോന്നി. ഗോഡൌണിലേക്ക് വേണ്ടി തിരിച്ചിടിച്ചു. തിരിച്ചിടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോറ് വെച്ചോളാൻ പറയാം. ചോറ് വെക്കാനുള്ള സെറ്റപ്പ് നിൽക്കണം. ഇന്നലെ വെച്ച കറി നാശമായിട്ടില്ല. കറി കുഴപ്പമില്ല ചേട്ടാ, കറി എങ്ങനെ നാശം, അമ്മാര് തണവല്ലേ. ഇപ്പൊ ചോറ് മാത്രം വെച്ചാൽ മതി. ചോറ് മാത്രം വെച്ച് കഴിഞ്ഞാല് കറി എന്തായാലും ചെന്ന് ചെയ്യുന്നു. വൈകുന്നേരം ആവുന്നുണ്ട് ഇവിടുന്ന് വിടുമ്പോ പുറത്തേക്ക് ഇറക്കുമ്പോ. വെട്ട സെറ്റപ്പ് ഇട്ടത് വനപ്രദേശം പോലത്തെ സംഭവം. ഇതിനകത്തുനിന്ന് കാണുന്ന ലോഡ് കയറ്റണേ. ലോഡ് കയറ്റൽ തുടങ്ങിട്ട് ഇവര് മാലേ സാർ നമക്ക് ോട്ട് നമുക്ക് കേട്ടോ. ഉപ്പാണ് കേട്ടോ, ഉപ്പ് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. എന്താ ഭക്ഷണം കഴിക്കട്ടെ. ഇന്നലെ കറി വെച്ചത് ഇന്നലെ കറി ഉണ്ടായിരുന്നു. അവർ കറി വെച്ചില്ല, ചോറ് മാത്രമേ വെച്ചുള്ളൂ. അവര് സാമ്പാറുണ്ടായിരുന്നു. അവര് ഭായിമാര് ലോഡ് കയറ്റണം. ഇവിടെ പിന്നെ തണുപ്പുള്ള കാരണം നാശാവില്ല. ഒരു കുക്കർ സാമ്പാറിന്റെ വെച്ചാൽ അതിന്റെ ബാക്കിയുണ്ട്, അത് കഴിക്കട്ടെ ഞങ്ങൾ. നീ അങ്ങനെ നമ്മുടെ കാലത്തെ ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒരു അരമണിക്കൂറോട് ചോറായി, 10 മിനിറ്റ് കറിയും ചോറും കറിയും എല്ലാം റെഡിയായി. അല്ല, അരമണിക്കൂറോടെ എല്ലാം പരിപാടിയും കഴിഞ്ഞു. ചോറും കറിയും റെഡിയായി. കറി പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു, എല്ലാം പരിപാടിയും കഴിഞ്ഞു. വെച്ച് കഴിക്കുമ്പോഴേ ഒരു സുഖമാണ് മനസ്സിലായില്ലേ ചേട്ടാ. വെച്ച് കഴി ആ നല്ല ഭക്ഷണം കഴിക്കാതെ മാത്രമല്ല ചെലവും കുറവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ഇനി അടുത്ത പണി മെയിനായിട്ട് ചെലവ് കുറവ്. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാം, നമുക്ക് ഒരു അസുഖം വരില്ല. ഇനി നാളെ ഞങ്ങൾക്കേ നാളെ ചോറ് വാങ്ങാൻ ഗ്യാസ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്യാസ് നിറക്കണം ഇനി രേജടാ. അപ്പോൾ ഇനി പോകണ വഴിക്ക് ഇവിടെ ഗ്യാസ് നിറക്കണം കേട്ടോ. ഇവിടെ ഗ്യാസ് നിറക്കും, പിന്നെ ഇവിടെ പിന്നെ ഗ്യാസ് നിറക്കാം നിറയ്ക്കണം. ഇനി അത് മാത്രം, ഇനി ഉച്ചയ്ക്ക് വൈകുന്നേരം വരെയുള്ള ചോറ് നമ്മളുണ്ട്. ഇനി അവർ എന്തായി നോക്കട്ടെ, അവരുടെ ലോഡ് കയറ്റിൽ എന്തായി നോക്കട്ടെ. ഏ ഭായിമാരൊക്കെ ഇവിടെ ഇത്രയും ലോഡ് കയറ്റി കഴിഞ്ഞു, ലോഡ് കയറ്റി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നമ്മൾ കൂടെ അടിച്ചിടാണ് സൗകര്യമാണ്. എന്നാ നമ്മൾ ഉപ്പ് കയറ്റി, എണ്ണ കയറ്റി, പാമോരി കയറ്റി, ഇപ്പൊ കയറ്റണ ജാമാണ്, ജാമ ജാമ. ഇങ്ങനെ കൂടെ അടിച്ചിട്ടാണ് ഭയങ്കര സമ്മാനമായി. ആ ഈ ബോക്സ് പാമോയില് എണ്ണ. അപ്പൊ ഈ കേരള ചെറിയ ബോക്സ് മറ്റിത് എന്താ പറയാ ജാമാണ്. സാർമാര് ഞങ്ങക്ക് 4 ജാം വന്നു കേട്ടാ. 4 ജാം കിട്ടി ഞങ്ങക്ക്, ഞങ്ങക്ക് 4 ജാം കിട്ടി. സന്തോഷല്ലേ ചേട്ടാ, 4 ജാം ഞങ്ങക്ക് കിട്ടി. അങ്ങനെ ലോഡ് കാറ്റില് കഴിഞ്ഞു കേട്ടാ. ഇത് കണ്ടാ
ബേക്കറി കന്നാസൊക്കെ അവരുടെ ഓയിൽ സാധനങ്ങളൊക്കെ ഓയിൽ കൂളന്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരുടെ ക്യാമ്പിലേക്ക് വണ്ടി ഗ്രീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മുകളിൽ ഫ്രണ്ടിൽ ഏറ്റവും ഫ്രണ്ടിൽ ഉപ്പ് അതിന്റെ പുറകിൽ മുകളില് ഓയില് അതിന്റെ പുറകില് ജാം പുറകില് മറ്റേ ഓയില് ഗ്രീസ് സാധനങ്ങളൊക്കെ ഇനി പായിട്ട് കെട്ടണം ഹൈടെക് ആയി കാരണം നമുക്ക് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ പെട്ടേനെ ഇനി പായിട്ട് കെട്ടിട്ട് പോകട്ടെ ബില്ലൊക്കെ ആയിട്ട് വേണം ഇനി ഇവിടുന്ന് പോവാൻ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല ഇവിടുത്തെ ഇവിടെ വണ്ടി ഇവിടെ നിർത്തിയേക്കണം കേറ്റിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ആൾക്കാർ സാർമാരാരെങ്കിലും വരണം അല്ല നമ്മൾ ലോഡെല്ലാം കയറ്റി പായലിട്ട് കഴിച്ചു പായകെട്ടണമൊന്നും ഇല്ല വെറുതെ ചടങ്ങ് രണ്ട് മിനിറ്റ് ഉണ്ട് ആ ബേക്കിലെ രണ്ടാ ക്രോസ് മാത്രം അത് കെട്ടണ കാര്യമില്ലുണ്ടായിരുന്നുള്ളൂ ആ പരിപാടി കഴിഞ്ഞു ഇനി ഇവിടുന്ന് സാർമാരുടെ ബില്ലും മേടിക്കാൻ പോയി ആ ഹൈടെക് ആയി തരണേ സൗകര്യം ഒന്നുമില്ല ആകെ രണ്ട് മിനിറ്റ് കൊണ്ട് പായ കെട്ടിട്ട് കഴിഞ്ഞു ഇനി അവിടെ ചെന്ന് അഴിക്കാനും കലാവില്ല അപ്പം ഇനി നമ്മൾ പോട്ടെട്ടോ